രാമലേ നിന്നെ എടാ നീ ഇതിന്റെ ആൻസർ എന്തോ എഴുതി നദി ഓർ ഡാഷ് സാബു എവിടെ ആര് സാബു അതല്ല ഉത്തരം സാബു സാബുവാ അങ്ങനെ ഒരു ചോയ്സ് ഇതിൻ്റെ അകത്ത് ഇല്ലല്ലോ ഇവിടെ ദാണ്ട പേട്ട് തലയാ സാബു അല്ലടാ സാബുൻ സോപ്പ് പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെ എഴുതാം വാ തേങ്ങൻ്റെ കാര്യം നില്ല 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 എടേ അപ്പോഴേ ഇതാ हमारा देश की विशेषता के बारे में एक निबंध लिखे ഇത് ഞാൻ കസറി കസറി എന്തു എഴുതി ഒന്നര പേജ് എഴുതിയിട്ടുണ്ട് ഛേ എന്തു हमारा देश बहुत सुंदर है हमारा देश में मैंने 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 प्यार किया तो डरना क्या ഞാനും അത് തന്നെ എഴുതി സെയിം സെയിം പിന്നെ എടാ ഹൃദയന്മാർ ടീച്ചറിന്റെ സ്പെഷ്യൽ ട്യൂഷൻ ഒന്ന് നീ കൂടെ വാടാ എനിക്കൊന്നും വയ്യ പോടാ ദാളിയാ എടാ അത് എ ഡിവിഷനിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളളിയാ ആ ബി നിന്ന് സി എന്നുള്ള അവന്മാരൊക്കെ ഉണ്ട് ആകെ എട്ട് പിള്ളേരല്ലേ ഉള്ളു 28 പിള്ളേരുണ്ടായിരുന്ന എട്ട് പിള്ളേരായ കഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ കഴിഞ്ഞ അവൻ അവിടെ പഠിച്ചിരുന്ന സീനിയേഴ്സ് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് എങ്ങനെയാണോ നീ ഒക്കെ ആ സാധനത്തിന് സഹിക്കുന്നത് എനിക്കൊന്നും അയ്യാ വി ആർ വി ഗേൾസിന് രണ്ട് പെൺപിള്ളേരുണ്ട് മാറി ആ സിനു മിനു ഉള്ളതുകൊണ്ടാണ് നീ പോണേന്ന് എനിക്ക് മനസ്സിലായി അയ്യേ ഈ മിനുവിനെ കാര് നോക്കുന്നു ഞാൻ സിനുവിനല്ലേ നോക്കുന്നു സിനു അളിയ പിന്നെ നിനക്കൊരു രഹസ്യം അറിയാമോ എന്ത് രഹസ്യം നമ്മുടെ ക്ലാസ്സിൽ സിനു മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നുണ്ട് യെസ് ഞാൻ കണ്ടുപിടിച്ചല്ലോ ഇത് കണ്ട ഇതെന്റെ ചേട്ടന്റെ മൊബൈൽ ഫോൺ ആണ് ഇതിന്റെ അകത്ത് ഞാൻ സിനുവിന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അളിയാ നമ്പറാ യെസ് എവിടെ കിട്ടി അന്ന് കാണിച്ചു തരത്തില്ല ഇന്ന് ഞാൻ അവളെ വിളിക്കും ആ നീ വിളി എന്തായാലും ട്യൂഷന് നീ എന്നെ വിളിക്കല് ആ പൂതനെ പഠിപ്പിക്കുന്നിടത്തേക്ക് ഞാൻ വരൂല അളിയാ ഞാൻ വരിക നീ കുറെ നേരമായിട്ട് നീ ഞങ്ങളുടെ ഹൃദയമായ ടീച്ചറിനെ കുറ്റം പറഞ്ഞല്ലോ എടാ എസ് എസ് എൽ സിക്ക് 10 വിഷയം പഠിപ്പിക്കുന്ന വേറെ ഏത് ടീച്ചർ ഉണ്ടോ ഈ ലൊക്കാലിറ്റിയിൽ എടാ നീ നോക്കിക്കോ ഹൃദയന്മാര് ടീച്ചറിന്റെ ക്ലാസ് പഠിക്കുന്ന ഈ ഉണ്ണി ഉൾപ്പെടെ എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആയിക്കോടാ ഫുൾ എ പ്ലസ് നീ വരണ്ടില്ലേ പറ ഞാൻ വരുന്നില്ല നീ വരണ്ട നീ വരണ്ട നീ വരണ്ട നീ 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 പിന്നെ എടുത്തോളാം കേട്ടോ മര്യാദ കളിയാണ് ചെറിയൊരു നുള്ളിക്കളി കളിയാ അപ്പൊ ആരാദ്യം കളിക്കണമെന്നുള്ളത് ഞാൻ എണ്ണി തീരുമാനിക്കാം ശരി മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം തട്ടി റെഡി 1 2 3 സ്റ്റാർട്ട് ഞാൻ എടുത്തില്ല പിന്നെയാണെങ്കിൽ
മാത്രമേ ക്ലാസ്സിൽ കാണാവളെ. നീ ഇങ്ങോട്ട് വന്നു ഇപ്പൊ വരടാ. ഉണ്ണി നോട്ട് കമ്പ്ലീറ്റ് ഓ ആക്കി. രാഹുൽ നിന്റെ മുഖം എന്ത് കണ്ണിൽ ഉദ്ധരിച്ചിരിക്കണം. രാഹുലെ നീ നിന്റെ ആരും നോക്കിയാ മതിയെ. വട്ടയിലപ്പിയിട്ട് മുക്കും പൊത്തി ഞാനിരുന്നു, പല പൂതുമ്പികളോ കൂട്ടിരുന്നു. ഇറങ്ങി വാട, ഞാൻ നേരം നീ ഇതിനകത്ത് സാധാരണ ടീച്ചറെ ക്വസ്റ്റ്യൻ ചോദിക്കും വേണമല്ലോ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇന്നത്തെ നേരത്തെ പിന്നെ അളിയാ, ഞാൻ ക്ലാസ് തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ വീണ്ടും നോക്കൂ. അളി എന്തിനാടാ ഈ ചന്ദനത്തിരി? ആ ഏതായാലും കുറച്ച് സുഗന്ധമെങ്കിലും ഇരിക്കട്ടെ, നീ ഒന്നും വെള്ളം കഴിക്കൂല. നല്ലതാ നല്ലതാ. പത്ത് മിനിറ്റ് കഴിഞ്ഞ് നീ വീണ്ടും വരുമല്ലേ. ഇനി വേറൊരിതുണ്ട്, അവനെ താമസിച്ച് വരുമെന്ന് അടുത്തവനാണ്. അക്കുത്തിക്കുത്താന വരുമ്പോ കയ്യെ കുത്തു വരും കൊത്ത് തീപ്പ് വെള്ളം താരാ മക്കളുടെ കയ്യിലൊരു വാക്ക്. ചുമ തള്ളിക്കൊണ്ടിരിക്കാതെ ആ പ്രൊട്രാക്ടർ പെൻസിൽ ഒക്കെ എടുത്തിട്ട് വരാ. പ്രൊട്രാക്ടർ പെൻസിൽ എന്തിനാടാ? നീ നേരെ നോട്ടാ വെച്ചേ. പൊട്ടന്മാരെ ഇന്ന് സോഷ്യൽ സയൻസ് ക്ലാസ് അല്ലേ, അപ്പൊ എസ് എസ് നോട്ടല്ലേ വെക്കണ്ടേ? നീ എന്തിനോട്ട് കംപ്ലീറ്റ് നീ എന്തെങ്കിലും പറ്റിയോ? സൂക്ഷിച്ചൊക്കെ ഇരിക്കണ്ടേടാ, ഇരിക്കട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ എല്ലാരും നോട്ട്സ് വെച്ചായിരുന്നോ? വെക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും വെച്ചോ? ആരെങ്കിലും വെക്കാത്തവരുണ്ടോ? വെച്ചില്ല. അപ്പൊ വെക്കാത്തവരൊന്നും എണീറ്റേ. എണീക്ക്. ആഹാ, അപ്പൊ ആരും വെച്ചില്ല. എന്താടാ വെക്കാതെ? അറിയാവോ? നിന്നെയൊക്കെ അങ്ങനെ വിട്ടാ പറ്റില്ല. മറന്നുപോയോ ചോറും കറി എടുക്കാൻ? മറന്നോ? എന്താടാ എന്റെ പൊന്ന് ടീച്ചറെ, കാലാകാലങ്ങളായിട്ട് എല്ലാ ടീച്ചർമാരും പറഞ്ഞൊരു സാധനമാണിത്. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണേ. നീ ചിരിക്കണെന്തിന്? നീ ചിരിക്കണെന്തിനെന്ന് കാണിക്കടാ.
എന്തോടാ പൂവിന്റെ ഒരുപാട് വരയ്ക്കാണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യും? ഉമ്മേടിച്ചെടുക്കോ, നിനക്ക് ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട. മക്കൾ കഴിഞ്ഞിട്ട് വലിക്കരുത്, ചിരി കൂടുതൽ തന്നെ അവിടെ. അയ്യോ അയ്യോ, അങ്ങ് എന്താ എഴുതാത്തേ? കാലാകാലങ്ങളായിട്ടിരിക്കുന്ന സാർ എന്താ എഴുതാത്തേ? ടീച്ചറെ, നോട്ട് മാറിപ്പോയി. മാറിപ്പോയോ ചക്കരെ? മാസായിപ്പോയോ അച്ഛോടാ? ഇവിടെ സോഷ്യൽ സയൻസ് ആണെന്ന് അറിയാമോ? ഏ, ഇവിടെ സോഷ്യൽ സയൻസ് ഉള്ളു. അപ്പൊ നീ മാത്സ് കൊണ്ടുവരും. മാത്സ് പഠിപ്പിക്കുന്ന എന്റെ അന്ന് നീ ബയോളജി കൊണ്ടുവരും. ഇനി മറക്കോ? ഇല്ല, ഓ, ഞാൻ ഇനി അവിടെ വരുന്നതും വരാത്തതും ഒരുപോലെയാ. ഇങ്ങനെ നിന്റെ കൂടെ കിടന്ന് അലച്ച് എനിക്ക് തല വേദനിക്കുന്നു. ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ടല്ലേ നീ അവിടെ പോയിരിക്കുന്നത്? അല്ലേ, അവിടെ നിന്ന് എനിക്ക് എണീക്കാണെന്ന്. ഞാനല്ലേ വനിത, എണീക്കടാ. അവിടത്തേക്ക് ഒട്ടിച്ചു വെച്ചിരിക്കണാ. പിന്നെ എന്താ ഇത്ര എനിക്ക് ബുദ്ധിമുട്ട്? പറ നോബൽ സമ്മാനം നേടിയ യു എൻ സെക്രട്ടറി ആരാ? നോബൽ സമ്മാനം അറിഞ്ഞൂടാ? നീ എന്തിനാ വരുന്നത്? ഞാനവിടെ പറഞ്ഞു വിടുന്നത്? ഡാഡി മമ്മി. എന്ത് മമ്മി ഡാഡി? നോക്കിക്കഴിഞ്ഞാ എന്താ പറ? എനിക്ക് പറ. ഒരു ക്ലൂ തരൂ ടീച്ചറേ. ക്ലൂ തരാനാ? ഇത് യുവർ ചോയ്സ് പ്രോഗ്രാമാ. ഗോപിയണ്ണനാ പാക്കരണ്ണ കഴിഞ്ഞിട്ടാ നീട്ട്. ഗോപി, നീ എന്തിനു വരുന്നത്? നീ എന്തിനു വരുന്ന? കിട്ടിയാ? ആ നീ പറ. ടീച്ചറെ, എനിക്ക് വല്ലാത്തൊരു വയറുവേദന. അതുകൊണ്ട് ഒന്ന് കക്കൂസി പോണം. നിനക്ക് എപ്പോഴും തന്നെയാടേ ഇവിടെ പോയി പോയി നിന്റെ ശരീരത്തിൽ ഇപ്പൊ ഒന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നിന്റെ ബയോളജി ലാബിൽ കൊണ്ടുപോയിക്കേണ്ടി വരും. പോയിട്ടോ. അല്ല, പോകുന്നതിന് മുന്നേ കഴിഞ്ഞിട്ട്. അല്ല, ഞാൻ പോയിട്ട് വന്നിട്ട് പോരെ. ഇല്ല, അയ്യോ, പിന്നെ കഴിഞ്ഞിട്ടാ. പയ്യ അടിക്കണം, പയ്യ അടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കഴിഞ്ഞിട്ട് വലിക്കരുത്. എനിക്ക് അറിഞ്ഞൂടെ. മക്കള് കഴിഞ്ഞിട്ട് ഇനി പോയിട്ടോ. ഇല്ലെങ്കി വേണ്ട, നിന്റെ ഒക്കെ ഒരു അഭിനയം. എനിക്ക് എന്താണ് ഭൂഗർഭാറ? ഭൂഗർഭാറ അറിഞ്ഞൂടെ. അറിഞ്ഞൂടെ, കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് വാ. എന്താ അറിഞ്ഞൂടാ? എന്നെ അറിയാവോ? അറിയാം. കഴിഞ്ഞിട്ട് കൊണ്ടോ. ചിരിച്ചു കഴിഞ്ഞാ എണീടാ. വീണ്ടും ഞാൻ? വീണ്ടും അല്ല, നീ തന്നെ എനിക്ക് പറ. എന്താണ് ഭൂഗർഭാറ? ഭൂഗർഭാറ അതെ, ഭൂമിയിലുണ്ടാകുന്ന, ഭൂമിക്കുണ്ടാവുന്ന ഒരു തരം ഗർഭം. കൃത്യത്തവനെ പോ, ആ മൂനെ പോയി ഫ്രഞ്ച് ഉപ്പളം പടി. എടാ, അവന്റെ കിണ്ടാണ്ട് എടുക്ക, നിന്റെ അടുത്തു പോടാ. നിങ്ങൾ ബുക്സ് അല്ലേ? എന്താ സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ഋതതാളം. മതിമുഖിമാമ സഭയിൽ നടയിലൂടെ നടനം. എന്താ ഒന്നുമില്ല, ഇവിടെ പോയി.
എല്ലാരും ബുക്സ് എടുക്കട്ടാ. വൈകുന്നേരം വരെ നീ അവിടെ ഇരുന്നോണം, വൈകിട്ട് വരാം. അവിടെ ഇരുന്നോ. എന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ താജ്മഹൽ പണിയിച്ച മംമ്ത മോഹൻദാസെ. മംമ്ത മോഹൻദാസോ? ഈ ട്യൂഷൻ ക്ലാസിന്റെ മുറ്റത്തെ മരത്തിന്റെ ചോട്ടിൽ നിന്റെ പ്രണയത്തിന്റെ ആപ്പിൾ തലയിൽ വീഴാൻ കാത്തിരിക്കുന്ന ഐസക് ന്യൂട്ടനാണ് ഞാൻ. എന്റെ പ്രണയം ഇന്ന് ഞാൻ നിന്നെ അറിയിക്കും. ഓ, ആദ്യം നിന്റെ മൊബൈലിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വരും. ഇപ്പൊ ആരെ ഫോണിൽ ഒരു കോൾ വന്നേ? ഈ സൈഡാണല്ലോ. സിനുണ്ടാണോ? മീനുണ്ടാണോ? കള്ളം പറയരുത്. പേടിക്കുന്ന അത് ഞാനാണ്. രണ്ട് ബെല്ല് കേട്ടെടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു ബോംബ് പൊട്ടും.
ഞാനല്ലേ ടീച്ചറേ. കള്ളം പറയുന്നത്. പിന്നെ ആരാ? ഞാൻ ടീച്ചറേ ദേവൻ. എല്ലാത്തിന്റെയും അവസാനം ഞാൻ മുൻപിൽ പ്രത്യക്ഷപ്പെടും. ചിരിച്ചു കൊണ്ടൊരു ഹായും പറഞ്ഞ് അപ്പൊ നീ അറിയും എന്നെ എന്റെ പ്രണയത്തെയും. അവനും അവന്റെ ഒരു പ്രണയം. ഹൃദയമായ ടീച്ചർ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പ്ലൂട്ടോ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ അമർത്തിക്കണം.